AlanAjax Creations. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യലായി ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. അത് സാധാ മീൻ പൊള്ളിച്ചതല്ല, ഒരു വെറൈറ്റി ടൈപ്പാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാനായിട്ട് നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഇന്ന് നമ്മളൊരു മീൻ പൊള്ളിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടാണ് ചെയ്യണത്. സാധാരണ ചെയ്യുന്നതിൽ മുമ്പ് നമ്മൾ മീൻ പൊള്ളിച്ചത് ഇട്ടിട്ടുണ്ട്, അതിനെങ്ങാട്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യണത്. അപ്പം ഇത് നല്ലൊരു നീളത്തിലുള്ള വലിയ മീനാണ്, കട്ടളയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് പേരറിയില്ല മീനിൻ്റെ. അത് ഞാൻ നന്നായി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മസാല പുരട്ടാനായിട്ട് പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, മഞ്ഞൾ, ഉപ്പ്, വിനീഗർ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ എടുക്കുന്ന മീനിന് എന്തോരം വേണം ആ അളവിലെടുത്താൽ മതി. അളവൊന്നും ഞാൻ പറയണില്ല. അത്രയും ചേർത്തിട്ട് നന്നായി വരഞ്ഞ മീൻ വരഞ്ഞിട്ടുണ്ട് മീൻ. അതിൽ നന്നായി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാദ്യം ഒരു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കണ്ട, ഒരു ഹാഫ് കുക്കാവുന്ന മാതിരിയുള്ള ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് നമുക്ക് പാത്രം ഇവിടെ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് മേലേക്ക് നമുക്ക് നമ്മുടെ മീനിനെ എടുത്ത് വയ്ക്കാം. അതിനുശേഷം വീണ്ടും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അത് തോടോട് കൂടി തന്നെയാണ്, നന്നായി വാഷ് ചെയ്തിട്ട് ചതച്ചെടുത്തതാണ്. അതും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. മീൻ ഇരുന്നിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ആ സമയം നമ്മൾ ഫിഷ് ഹാഫ് കുക്കാക്കിയിട്ട്, അതായത് ഹാഫ് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. അതിനുശേഷം വാഴയിലയിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ അതിൻ്റെ ബാക്കി അതിലുണ്ടായിരുന്ന മസാലയും കറിവേപ്പിലൊക്കെ മാറ്റി ആ എണ്ണയിലേക്ക് നമുക്ക് മസാലയ്ക്കുള്ളത് സവോള. അത് ഞാനൊരു ചെറിയ സവോളയായിരുന്നു എൻ്റെ, അതുകൊണ്ട് ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു 6 എണ്ണം 7 എണ്ണം എടുക്കുക. അതായത് നമ്മുടെ മീനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് മസാല കൂടുതലും കുറവും വേണം. അതിനനുസരിച്ച് സവോള എടുക്കുക. അതുപോലെ ഒരു 5-10 അല്ലി, വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക് നടുകെ കീറിയത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എണ്ണ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് മതിയെന്നുണ്ടെങ്കിൽ ഈ എണ്ണയിൽ തന്നെ കിടന്ന് ആവട്ടെ. ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി നന്നായി വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. സവോള ഇട്ടിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. സവോള ഒക്കെ നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 3 തക്കാളി സ്ലൈസ് ചെയ്തത്, നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ കൂടുതൽ നല്ലത്, നല്ല കളറുണ്ടാവും. എൻ്റെ ഇവിടെ ഒത്തിരി പഴുപ്പ് കുറവുള്ളതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വഴന്ന് വരണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടത് നന്നായി വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതിട്ട് കൊടുക്കണം. ഇനി അടുത്തത് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, വറുത്ത് പൊടിച്ചത്, അത് രണ്ടുമാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി ഉപ്പ്. ഓയില് കുറച്ച് ഉപ്പിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം. നമ്മൾ മൂടി വെച്ചത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്നു. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വിനീഗർ ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഒരു മൺചട്ടി എടുത്ത് വയ്ക്കാം. മൺചട്ടി ഇല്ലാത്തവർക്ക് അതിന് പറ്റിയ ഏതെങ്കിലും ഒരു പാത്രം വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ മൺചട്ടിയിലാണ് വെക്കണത്. മൺചട്ടിയിലാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് വരുന്നു മാത്രം. ഇനി ഇത് നമുക്ക് ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് പകരം സ്റ്റൗമ്മയ്ക്ക് മൺചട്ടി എടുത്ത് വയ്ക്കാം.
ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ എല്ലായിടത്തും ആവുന്ന മാതിരി ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിന് ശേഷം അതിലേക്ക് നമുക്ക് വാഴയുടെ ഇല വെച്ച് കൊടുക്കാം. വാഴ ഇല വെറുതെ വാട്ടിയിട്ടൊന്നുമില്ല, കീറിയെടുത്തിട്ടുള്ളൂ. വാഴ ഇല വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല, ആ മസാലയുടെ ഒരു പകുതി ഭാഗം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാല തയ്യാറാക്കി വെച്ചിരുന്ന പകുതി മസാല എടുത്തിട്ട് ഇല വെച്ചതിന് ചട്ടിയിൽ ഇല വെച്ചതിൻ്റെ മേലെ പരത്തി വെച്ചിട്ടുണ്ട് എല്ലാ സൈഡിലേക്കായിട്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് പീസ് തക്കാളി സ്ലൈസ് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തതാണ്, അതെടുത്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് അതിൻ്റെ മേലേക്ക് നമുക്ക് നമ്മുടെ മീൻ എടുത്ത് വയ്ക്കാം. ഇതിലുള്ള ബാക്കി മസാലയും കറിവേപ്പിലയും എല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം, മീനിലേക്ക് തന്നെ. നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് മസാലയൊക്കെ, അതായത് നമ്മൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടാണല്ലോ മീൻ ഫ്രൈ ചെയ്തത്, അതെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയുടെ ബാക്കി, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയുടെ ബാക്കിയുള്ളതെല്ലാം ഈ മീനിൻ്റെ മേലെ തന്നെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ വീണ്ടും തക്കാളി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വാഴയുടെ ഇല വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് മൂടിക്കൊടുക്കാം, നന്നായി അമർത്തി മൂടിക്കൊടുക്കാം. നന്നായി മൂടിക്കൊടുത്തിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ട് നന്നായി മൂടി വയ്ക്കാം. നന്നായി മൂടി വെച്ച് 10 മിനിറ്റ് സിമ്മില് വയ്ക്കാം, അപ്പോൾ റെഡിയായി വരും. അപ്പം നമ്മൾ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചട്ടി അയ്യാറിനും ഇപ്പോഴും ചൂട് നന്നായിട്ട് നിൽക്കും, അതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണയിൽ കിടന്ന് ഇങ്ങനെ നല്ല ആയിട്ടുണ്ട്. ആ മസാല എല്ലാം നല്ലതായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റ് റബ്ബറിനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ രണ്ടുപേരും ടേസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ മീൻ പൊള്ളിച്ചതോ അതിനാട്ടും കുറച്ച് വ്യത്യസ്തമായിട്ടുണ്ട്. എണ്ണം കൂടി മിക്സായി വന്നിട്ടുള്ളൊരു ഇതായിട്ടുണ്ട്. പിന്നെ ആ ഗ്രേവിയും കൂടി വന്നപ്പം സംഭവം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ട് അടിപൊളി മീൻ പൊള്ളിച്ചതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും ബൈ.